ഹണ്ടർ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം 100 വാർത്തകൾ അരമണിക്കൂറിൽ. ആദ്യം പ്രധാന വാർത്തകൾ. ചരിത്ര മുഹൂർത്തത്തിനൊരുങ്ങി വത്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രാൻസിസ് മാർപ്പാപ്പയും തമ്മിലുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം. മാർപ്പാപ്പയെ ഔദ്യോഗികമായി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചേക്കും. കൂടിക്കാഴ്ച പ്രതീക്ഷാ നിർഭരമെന്ന് KCBC. വത്തിക്കാൻ വിദേശകാര്യ സെക്രട്ടറിയുമായും കൂടിക്കാഴ്ച. G20 ഉച്ചകോടി റോമിൽ തുടരുന്നു. ലഹരിമരുന്ന് കേസിൽ ജാമ്യം ലഭിച്ച ആര്യൻഖാൻ ജയിൽ മോചിതനായി. മുൻകൂർ അനുമതിയില്ലാതെ രാജ്യം വിടാൻ പാടില്ലെന്ന് നിർദ്ദേശം. ഷാരൂഖ് ഖാൻ ആര്യനെ ജയിലിന് മുന്നിലെത്തി സ്വീകരിച്ചു. ബോംബെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് വ്യാഴാഴ്ച. മുല്ലപ്പെരിയാർ ഡാമിലെ സ്പിൽവേ ഷട്ടറുകൾ വീണ്ടും ഉയർത്തി. എല്ലാ ഷട്ടറുകളും 70 സെന്റിമീറ്റർ വീതം ഉയർത്തി. സെക്കൻഡിൽ പുറത്തേക്കൊഴുക്കുന്നത് 1675 ഘനയടി ജലം. നിലവിലെ ജലനിരപ്പ് 138.95 അടി. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് റൂൾ കേർവിലേക്ക് താഴ്ത്താൻ കഴിയാത്തത് തമിഴ്നാടിന്റെ വീഴ്ചയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വൈകിട്ട് 4 പെരിയാർ ഹൌസിൽ അവലോകന യോഗം. പുതിയ ഡാമിന്റെ കാര്യത്തിൽ തമിഴ്നാടിന്റേത് അനുകൂല നിലപാടെന്ന് റവന്യൂ മന്ത്രി. കക്കി ആനത്തോട് ഡാം തുറന്നു. 2-3 ഷട്ടറുകൾ 30 സെന്റിമീറ്റർ വീതം ഉയർത്തി. പമ്പാ നദിയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴ തുടരാൻ സാധ്യത. 12 ജില്ലകളിൽ ഞായറാഴ്ച വരെ യെല്ലോ അലർട്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ബംഗളൂരു മയക്കുമരുന്ന് ഇടപാടിലെ കള്ളപ്പണക്കേസിൽ ജാമ്യം ലഭിച്ച ബിനീഷ് കോടിയേരി ഇന്ന് പുറത്തിറങ്ങും. ബംഗളൂരു സെഷൻസ് കോടതിയിൽ നിന്നും വിടുതൽ സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്ന മുറയ്ക്ക് ബിനീഷ് നാട്ടിലേക്ക് മടങ്ങും. ജയിൽ മോചിതനാകുന്നത് 1 വർഷം നീണ്ട ജയിൽവാസത്തിന് ശേഷം. സിപിഐഎമ്മിനെ വിമർശിച്ച പന്തീരാങ്കാവ് കേസിൽ ജയിൽ മോചിതനായി താഹാ ഫസൽ. സിപിഐഎമ്മിന്റെ UAPA നിലപാട് ഇരട്ടത്താപ്പ്. നിയമത്തെ എതിർക്കുകയും നടപ്പാക്കുകയുമാണ് ഇടതുമുന്നണി ചെയ്യുന്നതെന്ന് വിമർശനം. പഠനവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ശ്രമമെന്നും താഹാ ഫസൽ 24നോട്. കേരളത്തിലെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർക്കെതിരെ ഉത്തർപ്രദേശിൽ കേസ്. ഒക്ടോബർ 23 തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച രാജ്ഭവൻ മാർച്ചിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ അപമാനിച്ചെന്ന ലഖ്നൌ സൈബർ പോലീസ്. FIR പകർപ്പ് 24. ശബരിമലയിലെ മണ്ഡലകാല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മന്ത്രിതല യോഗം. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ രാവിലെ അവലോകന യോഗം. സന്നിധാനത്തെ വെർച്വൽ ക്യൂബിനെ പിന്തുണച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. തീർത്ഥാടകരെ കുറയ്ക്കുന്ന ക്രമീകരണങ്ങൾ ഉണ്ടാകരുതെന്ന് എൻ വാസു. മോഹൻലാൽ ചിത്രം മരക്കാറിന്റെ റിലീസ് വിവാദങ്ങൾക്കിടെ തിയേറ്റർ ഉടമകളുടെ യോഗം ഇന്ന് കൊച്ചിയിൽ. ചിത്രം OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യാനുള്ള നീക്കത്തെ ശക്തമായി എതിർത്ത തിയേറ്റർ ഉടമകൾ. തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. മുഖ്യമന്ത്രി വിളിച്ച യോഗം 2 നവംബർ. അന്തരിച്ച കന്നഡ സൂപ്പർ താരം പുനീത് രാജ്കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ച സിനിമാ ലോകം. കണ്ഠീരവ സ്റ്റേഡിയത്തിൽ പ്രിയ താരത്തെ കാണാനെത്തിയത് ആയിരങ്ങൾ. സംസ്കാരം നാളെ രാജ്കുമാർ സ്മൃതി മണ്ഡപത്തിന് സമീപം. രാജ്യത്ത് ഇന്ധനവില ഇന്നും വർദ്ധിപ്പിച്ചു. ഡീസലിന് 37 പൈസയും പെട്രോളിന് 35 പൈസയും കൂട്ടി. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന് 111.29 രൂപ. സ്കൂൾ തുറക്കാൻ സജ്ജമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ആശങ്ക വേണ്ട. കുട്ടികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന. വാക്സിനേഷൻ എടുക്കാത്ത അധ്യാപകർ സ്കൂളുകളിൽ എത്തേണ്ടതില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി. രാജ്യത്ത് 24 മണിക്കൂറിന്റെ 14,313 പേർക്ക് കൂടി കോവിഡ്. 549 മരണം. രോഗമുക്തി നിരക്ക് 98.19%. ഡെൽറ്റ വൈറസിന്റെ പുതിയ വകഭേദത്തെ പ്രതിരോധിക്കാൻ 2ാം ഡോസ് വാക്സിനേഷൻ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ. വൈറസിനെതിരെ പ്രതിരോധശേഷി 2ാം ഡോസ് വർദ്ധിപ്പിക്കുമെന്ന് വിദഗ്ധർ. പ്രായപൂർത്തിയായ എല്ലാവർക്കും December 1 മുൻപായി ആദ്യ ഡോസ് വാക്സിൻ ഉറപ്പാക്കണമെന്ന് സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര നിർദ്ദേശം. ശമ്പള പരിഷ്കരണത്തിലെ അപാകത പരിഹരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാക്കി സർക്കാർ ഡോക്ടേഴ്സ്. November 1 മുതൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ റിലേ നിൽപ്പ് സമരം. അനുകൂല നടപടിയെടുത്തില്ലെങ്കിൽ November 16 കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിക്കുമെന്ന് KGMOA. കേരള ഭൂപതിവ് ചട്ടങ്ങളിൽ സുപ്രധാന ഭേദഗതി വരുന്നു. പുതിയ നീക്കം പട്ടയഭൂമിയിലെ നിർമ്മാണ വിലക്ക് മറികടക്കാൻ. 15 സെന്റിൽ താഴെയുള്ള പട്ടയഭൂമിയിൽ ഉപജീവനത്തിനായുള്ള കെട്ടിട നിർമ്മാണം അംഗീകരിക്കും. മറ്റൊരിടത്തും ഭൂമിയില്ലെന്ന് അപേക്ഷകൻ തെളിയിക്കണം. വാടകയ്ക്ക് നൽകിയ കെട്ടിടങ്ങൾക്കും നിയമസംരക്ഷണം കൊണ്ടുവരും. റേഷൻ കാർഡ് ATM രൂപത്തിൽ നൽകാൻ സർക്കാർ ഉത്തരവ്. അക്ഷയ കേന്ദ്രത്തിൽ 65 രൂപ അടച്ച് പ്ലാസ്റ്റിക് റേഷൻ കാർഡ് സ്വന്തമാക്കാം. സർക്കാരിലേക്ക് പണം അടയ്ക്കേണ്ടതില്ലെന്നും ഉത്തരവ്.
മന്ത്രി വി എൻ വാസവന്റെ പ്രൈവറ്റ് സെക്രട്ടറി ജോർജ് മാത്യുവിനെ മാറ്റി സംഘടനാ ചുമതലയിലേക്ക് മാറ്റിയതെന്ന് വിശദീകരണം. പകരം ചുമതല അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി മാത്തുക്കുട്ടിക്ക്. മോൻസൺ മാവുങ്കലിനെതിരായ പോക്സോ കേസിലെ ഇരയുടെ പരാതിയിൽ അന്വേഷണം നടത്താതെ പോലീസ് കുട്ടിയെ ഭീഷണിപ്പെടുത്തിയതും മുറിയിൽ പൂട്ടിയിട്ടതും മൂന്ന് വനിതാ ഡോക്ടർമാർ. സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവിടാതെ ആശുപത്രി അധികൃതർ. ഡിആർഡിഒയുടെ പേരിൽ വ്യാജരേഖ ചമച്ച കേസിൽ അറസ്റ്റിലായ മോൻസൺ മാവുങ്കലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. നാഗാലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന താഴിക കുടത്തിൽ നിന്നാണ് ഇറീഡിയം ലഭിച്ചതെന്ന് മോൻസണിന്റെ മൊഴി. മോൻസന്റെ വീട്ടിൽ വീണ്ടും പരിശോധന നടത്താനൊരുങ്ങി ക്രൈംബ്രാഞ്ച്. കോട്ടയെ തോട്ടം വിളിച്ച ശേഷം ഡ്രൈവറെ കൊലപ്പെടുത്താൻ ശ്രമം, കൊട്ടേഷൻ എന്ന് സംശയം. ആക്രമണം പാലാ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ അഖിലിന് നേരെ. ഓട്ടോയ്ക്ക് തീയിട്ടു, പൊള്ളലേറ്റ ആക്രമി ചികിത്സയിൽ. പാലക്കാട് ചിറക്കൽ പാടശേഖരത്തിൽ കർഷകൻ ഷോക്കേറ്റു മരിച്ചു. പുളയ്ക്കപ്പറമ്പിൽ അബൂബക്കറാണ് മരിച്ചത്. പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റതാണെന്നാണ് പ്രാഥമിക നിഗമനം. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ പാർട്ടി രൂപീകരണം അനിശ്ചിതാവസ്ഥയിൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിക്കായി കാത്തിരിക്കുന്നുവെന്ന് അമരീന്ദർ സിംഗ്. അപേക്ഷ ലഭിച്ചിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിർത്തിയിൽ വീണ്ടും ചൈനീസ് പ്രകോപനം. ആയുധ ശേഖരങ്ങൾ അതിർത്തിയിൽ വിന്യസിച്ച ഇന്ത്യ. ഏത് പ്രകോപനവും നേരിടാൻ സജ്ജമെന്നും സേന. ഇന്ത്യ ഇസ്രയേൽ പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കും. അടുത്ത 10 വർഷത്തേക്ക് ഏതൊക്കെ പ്രതിരോധ മേഖലകളിൽ ഇരു രാജ്യങ്ങൾക്കും സഹകരിക്കാനാകുമെന്ന് കണ്ടെത്തി. പദ്ധതികൾ ആസൂത്രണം ചെയ്യും. പ്രത്യേക സംഘത്തിന് ചുമതല. തീരുമാനം ഉഭയകക്ഷി പ്രതിരോധ സഹകരണത്തിനുള്ള സംയുക്ത പ്രവർത്തക സമിതി യോഗത്തിൽ. 14 സംസ്ഥാനങ്ങളിലെ ലോക്സഭാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ പുരോഗമിക്കുന്നു. 3 ലോക്സഭാ മണ്ഡലങ്ങളും 30 നിയമസഭാ മണ്ഡലങ്ങളും ബൂത്തിൽ. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ഫലപ്രഖ്യാപനം 2 നവംബർ. ബോളിവുഡ് നടൻ യൂസഫ് ഹുസൈൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. അന്ത്യം മുംബൈ ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ധൂം 2, റൈസ് തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ ഞായറാഴ്ച മുതൽ അന്തർസംസ്ഥാന ട്രെയിനുകൾക്ക് 50% സീറ്റിൽ യാത്രക്കാരെ കയറ്റാൻ അനുമതി. നടപടി കോവിഡ് വ്യാപനം കുറഞ്ഞ പശ്ചാത്തലത്തിൽ. ത്രിപുരയിലെ അക്രമസംഭവങ്ങൾ റിട്ടയേർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ്. MP സുഷ്മിതാ ദേവ് സുപ്രീംകോടതിയെ സമീപിച്ചു. സംസ്ഥാനത്തെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സുഷ്മിതാ ദേവ് നേരത്തെ ഗവർണർക്ക് കത്തയച്ചിരുന്നു. ബീഹാറിലെ മുസാഫർപൂരിൽ വിഷമദ്യ ദുരന്തം. 4 മരണം, 2 പേർ അറസ്റ്റിൽ. അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് പോലീസ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് GS ബാലി അന്തരിച്ചു. 67 വയസ്സായിരുന്നു. അന്ത്യം എയിംസിൽ ചികിത്സയിലിരിക്കെ. കൈക്കൂലി വാങ്ങിയതിന് മുംബൈ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സുജാത പാട്ടീലിന് സസ്പെൻഷൻ. പരാതിക്കാരനോട് ആവശ്യപ്പെട്ടത് 1 ലക്ഷം രൂപ. 40,000 രൂപ കൈപ്പറ്റിയെന്ന് കണ്ടെത്തൽ. നോയിഡയിൽ പോലീസിന്റെ തോക്ക് മോഷ്ടിച്ചയാൾ പിടിയിൽ. അറസ്റ്റിലായത് യാക്കുത്പൂർ സ്വദേശി നാഗേഷ്. യുവാവിനെ പിടികൂടിയത് തോക്കുമായി നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിനു പിന്നാലെ തോക്ക് കൈമോശം വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഗോവ സന്ദർശനം തുടരുന്നു. ഗോവ ഫോർവേഡ് പാർട്ടി അധ്യക്ഷൻ വിജയ് സർദേശായിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. മമതാ ബാനർജിയുടെ സന്ദർശനം സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ. റോഹിംഗ്യൻ അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ പുതുക്കിയ സത്യവാങ്മൂലം സമർപ്പിച്ച കർണാടക സർക്കാർ. റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ നാടുകടത്തൽ വിഷയത്തിൽ സുപ്രീംകോടതി പുറപ്പെടുവിക്കുന്ന ഏതുത്തരവും പാലിക്കുമെന്ന് സർക്കാർ. ഒരു റോഹിംഗ്യൻ അഭയാർത്ഥി പോലും സംസ്ഥാനത്ത് തടങ്കലിൽ ഇല്ലെന്നും സത്യവാങ്മൂലത്തിൽ സർക്കാർ. വടക്കൻ ത്രിപുരയിലെ ആക്രമണങ്ങളിൽ സ്വമേധയാ കേസെടുത്ത് ത്രിപുര ഹൈക്കോടതി. റിപ്പോർട്ട് നൽകണമെന്ന ത്രിപുര സർക്കാരിന് നോട്ടീസ്. കലാപം അവസാനിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ ഇടപെടലിന് കോടതിയുടെ അഭിനന്ദനം. അന്താരാഷ്ട്ര വാർത്തകൾ. വിയറ്റ്നാമിൽ അടുത്ത മാസം മുതൽ കുട്ടികൾക്ക് കോവിഡ് വാക്സിൻ നൽകും. 12 വയസ്സിന് മുകളിലുള്ളവർക്കാണ് വാക്സിൻ നൽകുക.
ഫൈസർ വാക്സിനുള്ള അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകി അമേരിക്ക. 5 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വാക്സിൻ നൽകാനുള്ള ശുപാർശയ്ക്ക് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ അംഗീകാരം. രാജ്യത്ത് കുത്തിവയ്പ് എടുക്കേണ്ടത് 28 ലക്ഷം കുട്ടികൾക്ക്. ഫ്രാൻസ് ബ്രിട്ടൻ തർക്കത്തിൽ നിലപാട് ഭയപ്പെടുത്തി ബ്രിട്ടൻ. ഫ്രാൻസ് ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ ഒന്ന് എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. പ്രതികരണം സമുദ്ര അതിർത്തിയിലെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ തർക്കം രൂക്ഷമാകുന്നതിനിടെ. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ ഉന്നത ഉദ്യോഗസ്ഥർ അടുത്ത മാസം മാലി സന്ദർശിക്കും. സന്ദർശനം രാജ്യത്തെ മനുഷ്യാവകാശ സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതിന് മാലിയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. പീഡന പരാതി തള്ളി ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരൻ. വിർജീനിയ ഗിഫ്രിയുടെ ആരോപണം തള്ളണമെന്നും US കോടതിയിൽ ആൻഡ്രൂ. യുവതി വിർജീനിയ കോടതിയെ സമീപിച്ചത് 20 വർഷങ്ങൾക്ക് മുൻപ് പീഡനത്തിനിരയാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി. എലിസബത്ത് രാജ്ഞിയുടെ രണ്ടാമത്തെ മകനാണ് ആൻഡ്രൂ രാജകുമാരൻ. സിനിമാ സെറ്റുകളിൽ തോക്കുകൾ സുരക്ഷിതമായി ഉപയോഗിക്കാമെന്ന് നടൻ മാത്യു മക്കോനാഗെ. പ്രതികരണം സിനിമാ ചിത്രീകരണത്തിന് തോക്കുകൾ വിലക്കണമെന്ന നിർദ്ദേശങ്ങൾക്കിടെ നിവേദനത്തിൽ ഒപ്പിട്ട 80,000 പേർ ആവശ്യമുയർന്നത് നടൻ അലക് ബാൾവിന്റെ വെടിയേറ്റ ഛായാഗ്രാഹകൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന്. അൽഷിമേഴ്സിന് കാരണമാകുന്ന പ്രോട്ടീൻ ക്ലസ്റ്ററുകളെക്കുറിച്ച് നിർണായക കണ്ടെത്തലുമായി ഗവേഷകർ. തലച്ചോറിലെത്തുന്ന ക്ലസ്റ്ററുകൾ വർഷങ്ങൾ കൊണ്ടാണ് അടിഞ്ഞു കൂടുന്നതെന്ന് പഠനം. പരിശോധിച്ചത് 400 മസ്തിഷ്ക സാമ്പിളുകൾ. പഠനം നടക്കുന്നത് ക്രേംബ്രിഡ്ജ് സർവകലാശാലയിലെ രസതന്ത്രജ്ഞർ ജോർജ് മേസലിന്റെ നേതൃത്വത്തിൽ. കോവിഡിനെ തുടർന്ന് ലോകം സിറിഞ്ച് ക്ഷാമത്തിലേക്ക്. മുന്നറിയിപ്പ് നൽകി ഐക്യരാഷ്ട്ര സംഘടനയും ആഫ്രിക്കൻ ആരോഗ്യ പ്രവർത്തകരും. സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ള രാജ്യങ്ങളിൽ 220 കോടി സിറിഞ്ചിന്റെ കുറവുടൻ ഉണ്ടാകുമെന്ന് സൂചന. സിറിഞ്ച് രഹിത വാക്സിൻ വിതരണത്തിനുള്ള ശ്രമം ശക്തമാക്കി ഗവേഷകർ. മരുന്ന് ശരീരത്തിലേക്ക് എത്തിക്കുന്ന സ്കിൻ പാച്ചുകൾ ഉടൻ പുറത്തിറങ്ങിയേക്കും. 1 ചതുരശ്ര സെന്റിമീറ്റർ വലിപ്പം വരുന്ന പാച്ചുകളിലൂടെ പരീക്ഷണം പൂർത്തിയാക്കി അമേരിക്കൻ ഓസ്ട്രേലിയൻ സംഘം. സ്പോർട്സ്. 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിനെ തകർത്ത് വെസ്റ്റിൻഡീസ്. ആവേശപ്പോറിൽ വിജയം 3 റൺസിന്. ജയത്തോടെ സെമി സാധ്യത നിലനിർത്തി വിൻഡീസ്. 2020 ലോകകപ്പിൽ പാകിസ്ഥാന് ഹാട്രിക് ജയം. അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചത് 5 വിക്കറ്റിന്. ജയത്തോടെ സെമി സാധ്യത സജീവമാക്കി പാകിസ്ഥാൻ. 2020 ലോകകപ്പിൽ ഇന്ന് ദക്ഷിണാഫ്രിക്കയും ശ്രീലങ്കയും നേർക്കുനേർ. സെമി സാധ്യത നിലനിർത്താൻ ഇരു ടീമുകൾക്കും ജയം അനിവാര്യം. ഉച്ചയ്ക്ക് 3:30 ഷാർജയിലാണ് മത്സരം. 2020 ലോകകപ്പ് ഗ്രൂപ്പ് 1 ഒന്നാം സ്ഥാനം ഉറപ്പിക്കാൻ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ഇന്ന് നേർക്കുനേർ. ആദ്യ 2 മത്സരങ്ങളും ജയിച്ചതിനാൽ ഇന്ന് ജയിക്കുന്നവർക്ക് സെമി ഫൈനൽ സാധ്യത സജീവമാക്കാം. ഇന്ത്യൻ സമയം രാത്രി 7:30 ദുബായിലാണ് മത്സരം. 2020 ലോകകപ്പിൽ ഇന്ത്യക്ക് നാളെ ജീവൻ മരണ പോരാട്ടം. 2 മത്സരത്തിൽ നാളെ ന്യൂസിലൻഡുമായി ഏറ്റുമുട്ടും. ഇരു ടീമും പാകിസ്ഥാനെതിരെ കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെട്ടിരുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് കരുത്തർ നേർക്കുനേർ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടോട്ടനത്തെയും ആസ്റ്റൺ ലെസ്റ്റർ സിറ്റിയെയും നേരിടും. ചെൽസിയും മാഞ്ചസ്റ്റർ സിറ്റിയും ഇന്ന് കളത്തിൽ. ലാലീഗിൽ റയൽ മാഡ്രിഡിന് എൽചെ എതിരാളികൾ. തിരുവനന്തപുരത്ത് മിന്നലേറ്റ മത്സ്യത്തൊഴിലാളി മരിച്ചു. തുമ്പ സ്വദേശി അലക്സാണ്ടർ ആണ് മരിച്ചത്. മിന്നലേറ്റത് മത്സ്യബന്ധനത്തിനിടെ. വക്കം മൗലവി, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നിവരെക്കുറിച്ചുള്ള പ്രത്യേക തപാൽ കവറുകൾ പുറത്തിറക്കി കേരള തപാൽ സർക്കിൾ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രകാശനം ചെയ്തു. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം അമൃത മഹോത്സവമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. തിരുവനന്തപുരം വർക്കല തിരുവമ്പാടി ബീച്ച് റോഡിൽ കാർ നിയന്ത്രണം തെറ്റി മതിലിലിടിച്ചു മറിഞ്ഞു. പരുക്കേറ്റ കാർ യാത്രികരിൽ 2 പേരുടെ നില ഗുരുതരം. പോലീസിനെ കബളിപ്പിച്ച് മുങ്ങിയ വധശ്രമക്കേസ് പ്രതിപിടിയിൽ. അറസ്റ്റിലായത് കൊല്ലം കാവനക്കാട് സ്വദേശി അസീം. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ സുഹൃത്തിനെ വെട്ടിപ്പരുക്കേൽപ്പിക്കുകയായിരുന്നു. അധ്യാപക ദമ്പതികളെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയും വീട്ടു സാധനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്ത കേസിലെ പ്രധാന പ്രതിപിടിയിൽ അറസ്റ്റിലായത് കരികോൺ സ്വദേശി നാസറുദ്ദീൻ. കേസിൽ നേരത്തെ ഒരാൾ പിടിയിലായിരുന്നു. കൊല്ലം ചടയമംഗലത്ത് വാഹനാപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. മരിച്ചത് തട്ടത്തുമല സ്വദേശി അനി. കൊട്ടാരക്കര ഭാഗത്ത് നിന്ന് വരികയായിരുന്ന ബൈക്കും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ട BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി SFI ജില്ലാ കമ്മിറ്റി. SFI ജില്ലാ സെക്രട്ടറി ശരത് ശശിധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് അജ്മൽ സിറാജ് അധ്യക്ഷനായി.
മന്ത്രി ജെ ചിഞ്ചുറാണി സഞ്ചരിച്ച കാർ മതിലിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. അപകടം തിരുവല്ല ബൈപ്പാസിൽ ചിലങ്ക ജംഗ്ഷന് സമീപം. കോൺക്രീറ്റ് ബോർഡ് നിർമ്മാണ സംരംഭം ആരംഭിച്ച ആലപ്പുഴ ഏഴുപുന്ന പഞ്ചായത്തിലെ രാഗം കുടുംബശ്രീ പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പരിമല പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് നവംബർ 2 ചെങ്ങന്നൂർ മാവേലിക്കര താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. ഇടുക്കി ദേശീയപാതയിൽ അടിമാലി അമ്പലപ്പടിക്ക് സമീപം കാൽനട യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തിയ വാഹനത്തിന്റെ ഡ്രൈവറെ പിടികൂടി. അറസ്റ്റിലായത് കോവലൂർ സ്വദേശി ജോസ് മൈക്കിൾ. കേസിനാസ്പദമായ സംഭവം നടന്നത് കഴിഞ്ഞ ശനിയാഴ്ച. എറണാകുളം അങ്കമാലി കോതക്കുളങ്ങരയിൽ ലോറിക്ക് പുറകിൽ ഓട്ടോ ഇടിച്ച അപകടം. ഒരാൾക്ക് പരിക്ക്. തിരുമുടിക്കുന്ന് സ്വദേശി ഷിജിൽ ഫ്രാൻസിസ് ചികിത്സയിൽ. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ 1 മണിക്കൂറോളം നേരം ഗതാഗതം തടസ്സപ്പെട്ടു. സ്കൂളുകളിൽ പ്രദർശിപ്പിക്കുന്നതിനായി പോസ്റ്ററുകൾ തയ്യാറാക്കി എറണാകുളം ജില്ലാ ആരോഗ്യ വിഭാഗം. ജില്ലാ കളക്ടർ ജാഫർ മാലിക് പ്രകാശനം ചെയ്തു. അഡീഷണൽ DMO ഡോക്ടർ ശ്രീദേവി എസ്, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഹണി ജി അലക്സാണ്ടർ എന്നിവർ പങ്കെടുത്തു. എറണാകുളം പട്ടികജാതി ക്ഷേമ സമിതി പെരുമ്പാവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. ഭീമ കൊരേഗാവ് കേസിൽ വിചാരണ കൂടാതെ ജയിലിലടച്ചവരെ വിട്ടയക്കണമെന്ന ആവശ്യം. പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ സി ഹരീഷ് കുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. ഹാപ്പി കരിക്കുലവുമായ ആലുവ കീഴ്മാട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സ്കൂളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസവും കരുത്തും പകരുകയാണ് ലക്ഷ്യം. കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട് തൃശൂർ എറണാകുളം ജില്ലകളിലെ താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാൻ ഓഫീസർമാർ എന്നിവർക്ക് ക്ലാസ് നൽകി. സംസ്ഥാന ലാൻഡ് ബോർഡ് അസിസ്റ്റന്റ് സെക്രട്ടറി സാം ക്ലീറ്റസിന്റെ നേതൃത്വത്തിലായിരുന്നു ക്ലാസ്. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച 5 ദിവസത്തെ പ്രൊഫഷണൽ നാടക മത്സരത്തിന് സമാപനം. 5 ദിവസങ്ങളിലായി അരങ്ങിലെത്തിയത് 10 നാടകങ്ങൾ. തൃശൂർ സിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതികൾക്ക് പരിഹാരം കാണുന്നതിനുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓൺലൈൻ അദാലത്ത് നവംബർ 19 സർവീസിൽ ഉള്ളതും വിരമിച്ചതുമായ ഉദ്യോഗസ്ഥരുടെ സർവീസ് സംബന്ധവും വ്യക്തിപരവുമായ പരാതികൾ പരിഗണിക്കും. സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ പെരിഞ്ഞനം RMVHS കോവിഡ് പ്രതിരോധ സാമഗ്രികൾ നൽകി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. സഹായം എത്തിച്ചത് സ്കൂളിലെ 1990, 91, 92 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. തൃശൂർ അമ്പനോളി എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം കാട്ടുകൊമ്പൻ ചരിഞ്ഞ നിലയിൽ 10 വയസ്സ് തോന്നിക്കുന്ന ആനയുടെ തുമ്പിക്കൈയിൽ പരുക്ക്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കും. പാലക്കാട് ഷൊർണൂരിൽ BJP ബൂത്ത് ഇൻചാർജുമാരുടെ മണ്ഡലം കൺവെൻഷൻ നടന്നു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച SDPI തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃത്താല AE ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയങ്ങളിൽ അണുനശീകരണം നടത്തി. ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ പട്ടാമ്പി മേഖലാ കമ്മിറ്റി മണ്ണേങ്ങോട് AUP സ്കൂളിൽ നടന്ന പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്ത FZO മേഖലാ സെക്രട്ടറി മുഹമ്മദ് ഇസ്ഹാഖ്. പാലക്കാട് മൈലാമ്പാടം കാരാപ്പാടത്ത് പുലി ഇറങ്ങിയതായി നാട്ടുകാർ. 2 ആടുകളെ കൊന്നു. കാരാപ്പാടം കാരനാട്ടുകുഴിയിൽ ബീനാ ജോസിന്റെ ആടുകളെയാണ് പുലി കൊന്നത്. സ്കൂളുകൾ തുറക്കുമ്പോൾ തുടർ വിദ്യാഭ്യാസം എങ്ങനെയെന്ന ആശങ്കയിൽ വാളയാർ ചാവടിപ്പാറയിലെ വിദ്യാർത്ഥികൾ. ഓൺലൈൻ വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ ലഭിച്ചില്ലെന്ന് കുട്ടികൾ. ലോക പക്ഷാഘാത ദിനത്തോടനുബന്ധിച്ച് ആരോഗ്യ ബോധവത്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. മൌലാന നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ പെരിന്തൽമണ്ണ സബ് കളക്ടർ ശ്രീ ധന്യ സുരേഷ് IAS ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം താനൂർ ഓടക്കാടിൽ മാലിന്യം റോഡിൽ നിക്ഷേപിച്ച് പ്രതിഷേധവുമായി നാട്ടുകാർ. വേറിട്ട പ്രതിഷേധം മാസങ്ങളായിട്ടും മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്ത സാഹചര്യത്തിൽ. റോഡിൽ നിയമലംഘനങ്ങൾ നടത്തുന്നവരെ അതിവേഗത്തിൽ പിടികൂടാൻ മലപ്പുറം ജില്ലയിൽ 10 ഇടങ്ങളിൽ കൂടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സ്ഥാപിക്കും. 235 കോടി രൂപ ചെലവിൽ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായാണ് നടപടി. മലപ്പുറം പൊന്നാനിയിൽ സോളാർ ബോട്ട് യാത്രയ്ക്കായി കനോലി കനാൽ ഒരുങ്ങുന്നു. ഭാരതപ്പുഴ മുതൽ അണ്ടത്തോട് വരെയുള്ള 15 കിലോമീറ്റർ ആഴം കൂട്ടുന്ന പ്രവൃത്തികൾ പുനരാരംഭിച്ചു. കോഴിക്കോട് കണ്ടിവാതുക്കൽ കോളനിയിലെ അംഗനവാടിക്ക് TV നൽകി വളയം ജനമൈത്രി പോലീസ്. അംഗനവാടിയിൽ നടന്ന പരിപാടി നാദാപുരം ASP പി നിധിൻ രാജ് IPS ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് നാദാപുരത്ത് നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ സ്കൂട്ടർ ഇടിച്ച് യുവാവിന് പരുക്ക്. വളയം സ്വദേശി ഷാജുവിനാണ് പരുക്കേറ്റത്.
കോഴിക്കോട് കെ എസ് ആർ ടി സി ടെർമിനലിൽ നിന്ന് ഒഴിഞ്ഞു പോകില്ലെന്ന് ടീ സ്റ്റോൾ ഉടമകളും ജീവനക്കാരും. കെട്ടിടത്തിന്റെ ബലക്ഷയം പരിഹരിക്കാനുള്ള നവീകരണത്തിന്റെ ഭാഗമായി ഒഴിയണമെന്ന് കെ ടി ഡി എഫ് സി നിർദ്ദേശം നൽകി. റോഡരികിൽ നിർത്തിയിട്ട് ഗുഡ്സ് ഓട്ടോറിക്ഷ കത്തി നശിച്ചു. പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി തീയണച്ചു. സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ കസ്റ്റഡിയിലെന്ന് പോലീസ്. കണ്ണൂർ മണത്തണയിൽ 50-കാരനു നേരെ ആസിഡ് ആക്രമണം നടത്തിയ കേസിൽ ബന്ധു അറസ്റ്റിൽ. പിടിയിലായത് മങ്കുഴി സ്വദേശി ജോസ്. കുടുംബ വഴക്കിനെ തുടർന്നുള്ള വൈരാഗ്യമെന്ന് പോലീസ്. കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് കെ പി 4th Battalion സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം നടത്തി. പരിപാടി സംഘടിപ്പിച്ചത് കൃത്യനിർവഹണത്തിനിടെ ജീവത്യാഗം ചെയ്ത സേനാംഗങ്ങളുടെ സ്മരണയ്ക്കായി. ബേക്കൽപുഴയിൽ നിന്ന് അനധികൃതമായി മണൽ കടത്തുന്ന ഫൈബർ തോണികൾ പിടിച്ചെടുത്ത് നശിപ്പിച്ച ബേക്കൽ പോലീസ്. 3 തോണികളാണ് നശിപ്പിച്ചത്. തോണികൾ കണ്ടെത്തിയത് ബേക്കൽ കുറിച്ചിക്കുന്ന് പുഴയോരത്ത് നിന്ന്. ലാൽജോ സംവിധാനം ചെയ്യുന്ന ചിത്രം മ്യാവുവിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. സൌബിൻ ഷാഹിർ, മംമ്ത മോഹൻദാസ്, ഹരിശ്രീ യൂസഫ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. വിനോദ് ഗുരുവായൂർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന മിഷൻ സി 5th November പ്രദർശനത്തിനെത്തും. അപ്പാനി ശരത്, കൈലാഷ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തും. മാരി സെൽവര സംവിധാനം ചെയ്ത തമിഴ് ചിത്രം പരിയേറും പെരുമാളിന്റെ റീമേക്ക് അവകാശം സ്വന്തമാക്കി നിർമ്മാതാവ് കരൺ ജോഹർ. നീലം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പാ രഞ്ജിത്ത് നിർമ്മിച്ച ചിത്രത്തിൽ കതിരും ആനന്ദിയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ. സുരേഷ് ഗോപി ചിത്രം കാവലിലെ പ്രമാ സോങ് പുറത്തിറങ്ങി. ബി കെ ഹരിനാരായണന്റെ വരികൾ കീണം പകർന്നിരിക്കുന്നത് രഞ്ജിൻ രാജാണ്. അഹാന കൃഷ്ണ നായികയായെത്തുന്ന ചിത്രം തോന്നലിന്റെ ടീസർ ഇന്ന് പുറത്തിറങ്ങും. ചാൾസ് രാജകുമാറിന് മുൻപിൽ വാക്സിൻ സ്വീകരിച്ച ആൾ കുഴഞ്ഞു വീണെന്ന് വ്യാജ പ്രചാരണം. വാക്സിൻ കണ്ടെത്തുന്നതിന് മുമ്പ് നടന്ന സംഭവമാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിക്കുന്നത്. 2020 July 9 സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരൻ ചാൾസ് രാജകുമാറിന് മുമ്പിൽ കുഴഞ്ഞു വീണത്. അടുത്ത 5 വർഷം കൊണ്ട് കർഷകരുടെ വരുമാനത്തിൽ 50% വർധന വരുമെന്ന് ഉറപ്പുവരുത്തി മുഖ്യമന്ത്രി. കുടിയേറ്റ കർഷകരെ പരിസ്ഥിതി വിരോധികളാക്കി മാറ്റാൻ നീക്കമെന്നും അതിനെതിരെ ഐക്യത്തോടെ നീങ്ങണമെന്നും മുഖ്യമന്ത്രി. യു എ പി എ കേസിൽ ഇന്ത്യ ഒട്ടാക്കി ഇടതുപക്ഷത്തിനൊരു നിലപാടുണ്ടെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കരി നിയമങ്ങൾ മനുഷ്യാവകാശ ലംഘനമാണെന്നാണ് ഇടതുപക്ഷ നിലപാടെന്നും കാനം രാജേന്ദ്രൻ. മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്ന് പി ജെ ജോസഫ്. സമിതി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സർക്കാർ ഉറപ്പാക്കണം. പുതിയ ഡാം അല്ലാതെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മറ്റു മാർഗങ്ങളില്ലെന്നും പി ജെ ജോസഫ്. വർക്കല തിരുവമ്പാടി ബീച്ച് റോഡിലെ അപകടത്തിൽ പരുക്കേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. വർക്കല ഓടയം സ്വദേശി നബീലാണ് മരിച്ചത്. കാർ നിയന്ത്രണം തെറ്റി മതിലിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ പരുക്കേറ്റത് 3 പേർക്ക്. കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് ത്രിപുര. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5% അതിൽ കൂടുതലോ ഉള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ത്രിപുരയിൽ പ്രവേശിക്കുന്നതിന് നെഗറ്റീവ് ആർ ടി പി സി ആർ ടെസ്റ്റ് നിർബന്ധം. ഹണ്ടന്യൂസ് പൂർണ്ണമാവുകയാണ്.